ഇൻഫിനിറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് പച്ചച്ചക്ക കൊണ്ട് ഒരു ഉപ്പേരി അല്ലെ തോരനാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ വെറുതെ എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിന് പച്ചച്ചക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. പച്ചച്ചക്ക നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കും. ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടമാകും. വലിയവർക്കാണെങ്കിൽ ചക്ക പുഴുക്കൊക്കെ സാധാരണ കഴിക്കുമ്പോൾ ഇതൊരു വേറിട്ട രീതിയിൽ ഒരു ചക്ക ഉപ്പേരി അല്ലെ ചക്കത്തോരൻ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ചക്ക ഉപ്പേരി തയ്യാറാക്കാനായി നല്ല വിളഞ്ഞ പച്ച ചക്ക 500 ഗ്രാം ചെറിയ പീസായി കട്ട് ചെയ്തത്. ചക്ക വേവിക്കാനായി 1/2 ഗ്ലാസ് വെള്ളം വേണം. വെളിച്ചെണ്ണ ആവശ്യത്തിന്, 8 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചത്, 8 അല്ലി ചുവന്നുള്ളി നന്നായി ചതച്ചത്, ചതച്ച ഉണക്കമുളക് 2 ടീസ്പൂൺ, ഒരു ചെറിയ കപ്പ് തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഈ ചക്ക നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ചക്ക ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ പീസ് അര ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്തു, 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരാൻ തുടങ്ങിയാൽ മതി. കാരണം ഇത് നല്ല വിളഞ്ഞ ചക്കയായതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ വിസിലൊന്ന് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്ക് പാകമായിരിക്കും വേവ്, അല്ലെ കുഴഞ്ഞു പോകും. നമ്മളിത് തോരൻ പോലെ എടുക്കാൻ വേണ്ടി ചോറിനൊക്കെ കൂട്ടുക, അല്ലെ ചുമ്മാതെ വെള്ളം കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ വെച്ചിട്ടൊരു 3 മിനിറ്റായി. അപ്പോൾ വിസിൽ വരാൻ പോകുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചക്ക ഇപ്പം വെന്തിട്ടുണ്ടാവും. ഉപ്പേരി തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ചതച്ചു വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഈ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാവണം. അതുവരെ വഴറ്റുക. നമ്മൾ ചക്കയ്ക്കകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്താണ് വേവിച്ചത്. ഇനി നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കറക്റ്റാണ് ഉപ്പ്. അതെ, ഇനി ഞാൻ ഈ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പയ്യെ മൊരിഞ്ഞു വരികയാണ്. ചെറുതായിട്ട് അതിൻ്റെ കളറ് മാറാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണയിൽ ആ ഉണക്കമുളകും കൂടി ഒന്ന് മൊരിഞ്ഞു കിട്ടണം. ഇനി നമ്മളതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിടുക, അല്ലെങ്കിൽ മുളക് ഇട്ടപ്പം പെട്ടെന്ന് അത് കരിയും. നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകും ചതച്ചതും കൂടി ഒന്ന് മൊരിഞ്ഞു വന്നു. ഇന്ന് നമ്മളതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയൊരു ബൗള് തേങ്ങയുണ്ട്, ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്നും ഇല്ലാതെ കിടന്നൊന്ന് മൊരിയണം. ഇനി നമ്മളതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചക്ക ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. നന്നായിട്ട് ആ തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചതിൻ്റെ കൂടെ ചക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി. ശരിക്കും പറഞ്ഞാൽ ഇത് അധികം കുഴഞ്ഞല്ല, നമ്മൾ ഒരു തോരൻ പോലെ അല്ലെ ഒരു ഉപ്പേരി പോലെ എടുക്കുന്ന രീതിയാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ, ഇതല്ലാതെയും കഴിക്കാം, പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ചക്ക ഉപ്പേരി ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് വളരെ പെട്ടെന്ന് തന്നെ എന്നെ തയ്യാറാക്കിയത്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പം തീർച്ചയായും എല്ലാവരും ഇത് തയ്യാറാക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ബൈ.